കല്ലുമാലി പറ്റി പറയുമ്പം ആ ഒരു സമയത്ത് ഓഗസ്റ്റ് 12 റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് നമ്മുടെ കേരളത്തിലെ തിയേറ്റേഴ്സിൽ വല്ലാത്തൊരു ഓളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം കഥയും കഥാപാത്രങ്ങളും അവരിട്ടുള്ള ഡ്രസ്സുകളാവട്ടെ പാട്ടുകളാവട്ടെ അതിനകത്തുള്ള തല്ലുകളാകട്ടെ എല്ലാം തന്നെ ഭയങ്കര ഹിറ്റ് ആയിട്ട് നമ്മുടെ യൂത്ത് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കല്ലുമാല. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം കല്ലുമാല കാണുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ട്രെയിലറും ടീച്ചറൊക്കെ കണ്ട സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പൊന്നാനിയിലെ കഥയാണ് മലപ്പുറത്തെ കഥയാണെന്ന്. അപ്പൊ ഞാനൊരു മലപ്പുറംകാരി ആയതുകൊണ്ട് തന്നെ ഓക്കെ എന്റെ നാട്ടിലെ കഥയാണ് എന്നപ്പോൾ എന്താണെങ്കിലും ടിക്കറ്റ് എടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു സിനിമയെ പറ്റി പറഞ്ഞ ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കുറച്ച് പേരുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണി, ഇന്ദോബിനോ, ഖാലിദ് റഹ്മാൻ, ആഷിഖ് ഉസ്മാൻ, മോസിൻ പരാരി എന്ന് പറഞ്ഞ ഒരുപാട് പേരുകളുണ്ട്. ഇപ്പൊ പാട്ടാവട്ടെ, ഡാൻസ് ആവട്ടെ, അതിലെ ഡ്രസ്സ് ആവട്ടെ, തല്ലാവട്ടെ, തല്ലുമാലയ്ക്ക് ശേഷം ടൂവിനോടെ മൊത്തം സ്റ്റൈലിൽ വന്നൊരു മാറ്റം ഉണ്ടായിരിക്കും. അല്ല തല്ലുമാലയ്ക്ക് വേണ്ടിയിട്ട് മഷറംസ കൊണ്ട് തന്നപ്പോഴാണ് ഇതൊക്കെ ഞാനിട്ടാലും കൊള്ളാമായിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. അല്ല മഷറംസ ഞാൻ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇനി കുറച്ച് വാർഡ്രോബ് മൊത്തത്തിലൊന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു പിടിച്ചു. തല്ലുമാല പല രീതിയിലും എന്റെ പല ചിന്തകളും ധാരണകളും മാറ്റിയ ഒരു സിനിമയാണ് എന്നെ പറ്റിയുള്ള. അപ്പോ തല്ലുമാലയിൽ ഞാൻ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടപ്പോ ഞാൻ നോക്കിയപ്പോ കൊള്ളാൻ കുഴപ്പമില്ലല്ലോ പിന്നെ എന്താ ഞാൻ ഇത്രയും കാലം ഡാനി എന്നെനിക്ക് തോന്നി. ഡാൻസ് കളിക്കാൻ അറിയില്ലായിരുന്നു, ഡാൻസ് ഞങ്ങളെല്ലാരും കൂടെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കളിക്കുന്ന പോലെയും അഭിനയിച്ചു. അപ്പോ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ട് നമുക്ക് പുതിയ സ്കില്ലുകൾ പഠിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും എന്നെ തന്നെ അങ്ങനെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനും ഉള്ള ഒരു വലിയ ധൈര്യവും അങ്ങനെ ഒരു എന്താ പറയാ അതിനുള്ള ഇൻസ്പിറേഷനൊക്കെ തന്നത് ഈ സിനിമയും ഈ സിനിമയിലെ കൂടെ വർക്ക് ചെയ്ത ആളുകളും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് ഖാലിദ് റഹ്മാനും മോസിൻ പരാരിയുമാണ്. ഒരു പാട്ടിലെ 2 സ്റ്റെപ്പ് കളിയാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് പിന്നെ ഞാൻ എനിക്ക് പോലും ഒട്ടും പ്രതീക്ഷ ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു. ഞാനങ്ങനെ ഇപ്പോഴും മൈക്കിൾ ജാക്സൺ എന്നല്ല പറയുന്നത്, പക്ഷെ സ്റ്റിൽ പണ്ട് ഇതുപോലും ചെയ്യാൻ പറ്റാത്ത ഞാൻ ഇത്രയെങ്കിലും ചെയ്തത് ഞാനായിട്ട് ചെയ്യില്ലായിരുന്നു. അവർ അങ്ങനെ ഉണ്ടായിരുന്നു പുഷും. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ മുതലേ. പിന്നെ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഭൂരിഭാഗം പേരും. പിന്നെ ഞങ്ങൾ 5 ഞങ്ങൾ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് 1.5 മാസം ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരുമിച്ച് താമസവും ഒക്കെ ആയിട്ട് കല്ലുമാലയിലെ സിനിമത്തെ ജീവിതം അതിന്റെ ഒരു ചെറിയൊരു ക്യാപ്സൂൾ പരിവത്തിൽ ഞങ്ങൾ ആ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ വസീമിന്റെ ജീവിച്ച പോലെ ഓരോരുത്തരും അവരുടെ കഥാപാത്രങ്ങളുടെ ജീവിതം ക്യാപ്സൂൾ പരിവത്തിലേക്ക് ജീവിച്ചു. ഇപ്പൊ ഓർക്കുന്ന സമയത്ത് വസീമിന്റെ ഓർമ്മകളും കൂടെ എനിക്കുണ്ട് സിനിമയെ പറ്റി തിരിഞ്ഞു നോക്കുന്നു. അപ്പോ ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ള അന്ന് നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ചെയ്തതെങ്കിലും അതിന്റെയൊക്കെ റിസൾട്ട് കിട്ടിയതിനു ശേഷമുള്ള വലിയൊരു സന്തോഷമുണ്ട്. എനിക്കിത് കാണുമ്പോൾ നമ്മുടെ രീതിയിൽ നടന്ന ധനഞ്ജയ തിയേറ്ററാണ് ഓർമ്മ വരുന്നത്. ഞാൻ സൈഡിലേക്ക് കുറച്ച് നേരം നോക്കുന്നു. അത് ഇതുപോലൊരു തിയേറ്ററിനകത്ത് കിടന്നപ്പോൾ ഒരു നല്ല കലക്കം ഫൈറ്റും അന്നത് ഭയങ്കര ടയർഡായിരുന്നു, എല്ലാവർക്കും പരിക്കുകളും ഒക്കെയായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ അതിന് ആളുകളുടെ കാര്യത്തിൽ കിട്ടിയ റെസ്പോൺസ് അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് അന്നുണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളും ഒക്കെ മാറി. പിന്നെ ഇതിൽ പല തിയേറ്ററുകളിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വിസിറ്റ് ചെയ്തു. എല്ലായിടത്തും ഒരുപോലെ ഭയങ്കര ക്രൗഡും ആളുകളുടെ റെസ്പോൺസും അയ്യൊന്നും എൻ്റെ കരിയറിൽ ഞാൻ ഇത്രയും സ്നേഹം അനുഭവിച്ച ഒരു സിനിമ റിലീസിന് ശേഷം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. ഒരുപാട് സന്തോഷം. ഈ തലമാല കൊണ്ട് ഇത് ഓടിയ തിയേറ്ററുകളിലെ ആൾക്കാർക്ക് സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സന്തോഷമാണെങ്കിൽ തല്ലുമാലയ്ക്ക് ശേഷം വന്ന സിനിമകൾ കേട്ട കഥകളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു? അതായത് ഇപ്പം തല്ലുമാലയിൽ നമ്മൾ മൊത്തം കാണിച്ചു, പവർ ഒക്കെ മൊത്തം കാണിച്ചു കഴിഞ്ഞു, എനിക്ക് ഇതൊക്കെ കാണിക്കാൻ പറ്റുന്നു. അപ്പൊ ഒബ്വിയസ്ലി പിന്നെ വരുന്ന സിനിമകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത് കഥ കേട്ടപ്പോ? കഥ കേട്ടപ്പോ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങളെക്കാൾ ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്താനായിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കാനും ക്രിയേറ്റീവ് അല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും എന്റെ ശ്രദ്ധ തിരിച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം കൊണ്ടുവരാനും എൻ്റെ പെർഫോമൻസും എൻ്റെ അതിനുവേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണോ അത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഇപ്പോൾ വേറെ ആൾക്കാരുണ്ട്. അത് ഈ തല്ലുമാല കഴിഞ്ഞപ്പോഴാണെങ്കിൽ എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ പഠിക്കണം, കുറച്ചുകൂടെയൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക എന്തെങ്കിലും പഠിച്ചത് മറന്നു പോകുന്നില്ലല്ലോ. പിന്നീട് തുടർന്നുള്ള എല്ലാ സിനിമകളിലേക്കും അത് ഗുണപ്പെടുമല്ലോ.
കല്ലുപാത എനിക്കങ്ങനെ ഭയങ്കര ലേണിങ്ങിനുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചത് ആ സമയത്താണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ മണവാളൻ വസീമിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് തല്ലുമാല ഇത്രയ്ക്ക് സ്വീകരിച്ചതിന് ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ ഒരു നന്ദി പറയണം. നമ്മൾ തല്ലുമാലയിൽ സംസാരിച്ച ആ ഭാഷയിൽ ഞങ്ങളുടെ ഭാഷയിൽ നന്ദി പറയണം. മൂസിമ്പരാരി ഉണ്ടെങ്കിലും എവിടെ മൂസിമ്പരാരി എത്തിയ മൂസിമ്പരാരിയാണ് ഡബിങ്ങിന്റെ സമയത്ത് വരെ നമ്മുടെ കൂടെ നിന്ന് ആ സ്ലാങ് കറക്റ്റ് ചെയ്ത് തന്നത്. അവസാനം മാത്രം പറഞ്ഞു.